ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു സിമെഡിടെക് ഓൺലൈൻ അക്കാഡമി സിമെഡിടെക്കിൻ്റെ പുതിയൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന പി എസ് സിയുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ പാർട്ട് ടു വീഡിയോയാണ് എല്ലാവരുടെയും മെയിൻ സ്വപ്നം എന്ന് പറയുന്നത് ഗവൺമെൻറ് ജോലി തന്നെയാണ് അല്ലേ അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സിമ ഡിടെക്കിൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് കടന്നാലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നെയിം ദ സബ് ഗ്രൂപ്പ് ഓഫ് ബി ഗ്രൂപ്പ് ബ്ലഡ് അതായത് ബി ബ്ലഡ് ഗ്രൂപ്പിൻ്റെ സബ്ഗ്രൂപ്പ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ നമുക്കൊന്ന് നോക്കിയാലോ ഓപ്ഷൻ എ ബി വൺ ടൈപ്പ് ആൻഡ് ബി ടു ടൈപ്പ് ഓപ്ഷൻ ബി ബി എക്സ് ടൈപ്പ് ആൻഡ് ബി എം ടൈപ്പ് ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി ഓപ്ഷൻ ഡി നൺ ഓഫ് ദ് നമുക്കറിയാം അല്ലേ എന്താണ് ബി ബ്ലഡ് ഗ്രൂപ്പിന് ബി ആന്റിജൻസും ആന്റി എ ആന്റിബോഡീസും ആണ് പ്രസന്റ് ആയിട്ടുള്ളത് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം പഠിച്ചപ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ച ഒരു സംഭവമാണ് സബ് ഗ്രൂപ്പ്സ് അല്ലേ അപ്പം നിങ്ങൾ എല്ലാവരും ഇതിന് ശരിയായിട്ടുള്ള ആൻസർ എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ബി സബ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് എ സബ് ഗ്രൂപ്പ്സിനെ അപേക്ഷിച്ച് കുറേ കൂടി ലെസ് ആണ് നമ്മൾ ഫോർവേഡിംഗ് ടൈപ്പും റിവേഴ്സ് ടൈപ്പിങ്ങിലും ഒക്കെ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും പക്ഷേ മോസ്റ്റ് കോമൺലി നമ്മൾ ഫോർവേഡിംഗ് ടൈപ്പ് ആണ് ചെയ്യുന്നത് അതായത് ബി ഗ്രൂപ്പിന്റെ സിറോളജിക്കൽ വേരിയൻസ് ആയിട്ട് നമ്മൾ പറയുന്നത് ബി ത്രീ ബി എം ബി എക്സ് ബി എൽ ഇങ്ങനെ നാല് പേരെയാണ് നമ്മൾ മെയിനായിട്ട് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ഓപ്ഷനിലുണ്ടല്ലോ ഓപ്ഷൻ ബി ബി എക്സ് ടൈപ്പ് ആൻഡ് ബി എം ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് നമുക്കിതിന് വേണമെങ്കിൽ ഒരു ബി എം ബി ത്രീ ബി എൽ ഇതാണ് ബി ബ്ലഡ് ഗ്രൂപ്പിന്റെ സബ് ഗ്രൂപ്പ് ആയിട്ട് നമുക്ക് പറയുന്നത് അപ്പൊ എല്ലാവർക്കും ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ ടു മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ടു ബ്ലഡ് ഗ്രൂപ്പ്സ് ആർ ഡിറൈവ്ഡ് ഫ്രം അതായത് ബ്ലഡ് ഗ്രൂപ്പ്സിൽ മോണോക്ലോണൽ ആന്റിബോഡീസ് എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്തെടുക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ഹൈബ്രഡോമ സെല്ലൈൻസ് ഓപ്ഷൻ ബി ആൻറ്റിബയോമ സെല്ലൈൻസ് ഓപ്ഷൻ സി സാർക്കോമ സെല്ലൈൻസ് ഓപ്ഷൻ ഡി പ്ലാസ്മ സൈറ്റോമ സെല്ലൈൻസ് മെയിൻ ആയിട്ട് ഈ നമുക്കറിയാം അല്ലേ എന്താണ് മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ആൻറ്റിബോഡീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് മെയിൻ ആയിട്ട് മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ഉണ്ട് പോളിക്ലോണൽ ആൻറ്റിബോഡീസും ഉണ്ട് ഇത് നമുക്ക് സ്പെസിഫിക് ആയിട്ട് നമുക്ക് അറിയാവുന്ന ഒരു സംഭവമാണ് മോണോക്ലോണൽ ആൻറ്റിബോഡീസ് അതായത് ഈ ഗ്രൂപ്പിങ്ങിൻ്റെ സമയത്തും ടൈപ്പിങ്ങിൻ്റെ സമയത്തും ഒക്കെ നമ്മൾ ഈ മോണോക്ലോണൽ ആണ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു അത് മെയിനായിട്ട് ഹൈബ്രിഡോമാസ് എല്ലൈൻസിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം ഓപ്ഷൻ എ ആണ് ഹൈബ്രിഡോമാസ് എല്ലൈൻസ് ആണ് മോണോക്ലോണൽ ആൻ്റിബോഡീസിൽ ആൻറ്റിബോഡീസ് ഡിറൈവ് ചെയ്തെടുക്കുന്നതെന്ന് പറയാം ഇത് ഒരു ടൈപ്പ് ആൻറ്റിബോഡിയാണ് അതിനെന്താണ് ഒരു സ്പെസിഫിക് ആൻറ്റിബോഡിയാണ് ഈ ഹൈബ്രിഡോമ സെൽ ലൈൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്പെസിഫിക് ആൻറ്റിബോഡിയാണ് അതിനൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു എപ്പിടോപ്പും ഉണ്ടായിരിക്കും അതുകൊണ്ട് അതിനെന്തെന്ന് നമുക്ക് പറയാം മോണോക്ലോണൽ ആന്റിബോഡീസ് എന്ന് പറയാം അപ്പോൾ മനസ്സിലായല്ലോ ഇനി ക്വസ്റ്റ്യൻ നമ്പർ തേർഡ് ഏതാന്ന് നോക്കിയാലോ ഇൻ ഡയറക്റ്റ് അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു എൻഹാൻസ് ദ റിയാക്ടിവിറ്റി ഓഫ് ബ്ലഡ് ഗ്രൂപ്പിംഗ് ആൻഡ് ടൈപ്പിംഗ് ആന്റിബോഡീസ് അതായത് ഡയറക്റ്റ് അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റിൽ നമ്മൾ കുറച്ച് ആളുകളുടെ പേര് കൊടുത്തിട്ടുണ്ട് അതായത് കുറച്ച് റിയേജൻസിൻ്റെ അതിനകത്ത് ആരാണ് ബ്ലഡ് ഗ്രൂപ്പിങ്ങിലും ടൈപ്പിങ്ങിലും റിയാക്ടിവിറ്റിനെ എൻഹാൻസ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ബോവിൻ സിറം ഗ്ലോബലിൻ ഓപ്ഷൻ ബി ബോവൈൻ സിറം ആൽബുവിൻ ഓപ്ഷൻ സി ബൊവൈൻ സിറം സെർലോ പ്ലാസ്മിൻ ഓപ്ഷൻ ഡി നൺ ഓഫ് തെബ് നമുക്ക് എപ്പോഴും കേട്ടിട്ടുള്ളൊരു ക്വസ്റ്റിനാണല്ലേ ഡയറക്റ്റ് അഗ്ലൂട്ടിനേഷനകത്ത് ഇനി അത് മെയിൻ മെയിനായിട്ട് ഓപ്ഷൻ ബി ബൊവൈൻ സിറം ആൽബമിനാണ് ആയിട്ട് ആൻസർ വരുന്നത് അത് ബ്ലഡ് ഗ്രൂപ്പിൽ ഗ്രൂപ്പിങ്ങിലും ടൈപ്പിങ്ങിലും ഡയറക്റ്റ് അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റിൽ റിയാക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബോവിൻ സിറം ആൽബമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ക്വസ്റ്റിൻ നമ്പർ ഫോർ വിച്ച് ഓഫ് ദ സിറോളജിക്കൽ ടെസ്റ്റ്

അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ പെട്ടെന്ന് ഈ ക്വസ്റ്റ്യനിലുള്ള നോട്ട് ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകും ഇവിടെ എഴുതിയിരിക്കുന്നത് ടെസ്റ്റ് നോട്ട് പെർഫോംഡ് എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ എന്താണ് ചിലപ്പോൾ പെർഫോംഡ് എന്നാന്ന് ഓപ്ഷൻ എ സെലക്ട് ചെയ്യും പക്ഷേ അത് തെറ്റായിരിക്കും അപ്പോൾ നമുക്ക് നോക്കാം എച്ച് ഐ വി ടെസ്റ്റ് നടത്താതെ എന്തായാലും ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുമോ എന്താണേലും എച്ച് ഐ വി ടെസ്റ്റ് നടത്തും അതുപോലെ ഹെപ്പറ്റൈറ്റിസോ ആയിട്ട് ട്രാൻസ്ഫ്യൂഷൻ അല്ലെങ്കിൽ ബ്ലഡ് പ്രൊഡക്ട്സ് ഒക്കെ വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിസീസുകളാണ് എച്ച് ഐ വി ഹെപ്പറ്റൈറ്റിസ് ബി അതുപോലെ സിഫിലിസും ഇൻക്ലൂഡ് ചെയ്യുക അല്ലെ സിഫിലിസ് കൂടുതലും കൂടി എസ് ടി ഡി ആ അത് ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ് കൂടാതെ അത് ബ്ലഡ് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴിയും അത് പകരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് കാരണം നമ്മൾ എന്തു പറയും ഈ മൂന്ന് ടെസ്റ്റ് എന്താണെങ്കിലും ചെയ്യും അപ്പം നോട്ട് പെർഫോംഡിൽ വരുന്ന ടെസ്റ്റ് ഏതാണ് ടെസ്റ്റ് ഫോർ ടൈഫോയിഡ് ആണ് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് നമുക്ക് നോക്കാം ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് റിഗാർഡിങ് എ ഡിലൈഡ് ഹീമോലൈറ്റ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഡിലേഡ് ഹീമോലൈറ്റിക് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്താണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന റിയാക്ഷൻസിനാണ് നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് കേട്ടതാണ് അല്ലേ അതിനകത്ത് ഓപ്ഷൻ എ എന്താണെന്ന് നോക്കിയാലോ ഓപ്ഷൻ എ ബ്ലഡ് ഫിലിം ഷോസ് സീറോസൈറ്റോസിസ് ഓപ്ഷൻ ബി പോസിറ്റീവ് ഡയറക്റ്റ് ആൻറ്റിഗ്ലോബ്ലിൻ ടെസ്റ്റ് ഓപ്ഷൻ സി അൺകോൺജുഗേറ്റഡ് ബ്ലിറുബിൻ റേയ്സ്ഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ ബൗ നമുക്കറിയാം അല്ലേ എന്താണ് ഡിലൈഡ് ഹീമോലൈറ്റിക് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷനിൽ മെയിൻ ആയിട്ട് ഫീവർ ഉണ്ടായിരിക്കും അതുപോലെ ഇൻഡിക്കേറ്റ് ആയിട്ടുള്ള പോ ഹീമോഗ്ലോബിൻ നമ്മുടെ ശരീരത്തിൽ ഇൻക്രീസ് ചെയ്യും ജോണ്ടീസ് ഉണ്ടായിരിക്കും അതുപോലെ എൽ ഡി എച്ചിൻ്റെ ലെവൽ കൂടും റെക്റ്റിഗുലോസൈറ്റോസിസ് കാണും സീറോസൈറ്റോസിസ് കാണും അതുപോലെ ആയിരിക്കും അതുപോലെ ഡയറക്റ്റ് ആൻറ്റിഗ്ലോബിലിൻ ടെസ്റ്റും ആയിരിക്കും അപ്പോൾ നമ്മൾ ഈ ആദ്യം പറഞ്ഞ മൂന്ന് ഓപ്ഷനും ആണ് നമ്മൾ പറയുന്ന ഈ ഡിലേഡ് ഹീമോലൈറ്റിക് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷനോട് എന്താണ് റിഗാർഡിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് മൂന്നും അപ്പം നമുക്ക് ലാസ്റ്റ് എടുക്കുന്ന ഡി ഓൾ ഓഫ് ദി അബൌ എന്ന് പറയുന്നതാണ് നമ്മുടെ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഇനി നമുക്ക് ക്വസ്റ്റൻ നമ്പർ സിക്സ് നോക്കാം സാച്ചുറേറ്റഡ് ഫോർമാലിഹൈഡ് സൊല്യൂഷൻ ഇൻ വാട്ടർ റിലീസ് ഓഫ് പെർസെൻറ്റേജ് ഇത് നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ട് പോയൊരു ക്വസ്റ്റൻ ആയിരുന്നു അല്ലേ ഓപ്ഷൻ എ ട്വൻറ്റി പെർസെൻറ്റേജ് ഓപ്ഷൻ ബി തേർട്ടി പെർസെൻറ്റേജ് ഓപ്ഷൻ സി ഫോർട്ടി പെർസെൻറ്റേജ് ഓപ്ഷൻ ഡി ടെൻ പെർസെൻറ്റേജ് നമുക്കറിയാം കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫോർമാലിൻ എന്ന് പറയുന്നത് ഫോർട്ടി പെർസെൻറ്റേജ് ചില ടെക്സ്റ്റിൽ തേർട്ടി സെവൻ ടു ഫോർട്ടി പെർസെൻറ്റേജ് എന്ന് കാണുന്നുണ്ട് പക്ഷേ എന്നാലും നമുക്കിവിടെ ഓപ്ഷൻ കറക്റ്റായിട്ട് ഫോർട്ടി പെർസെൻറ്റേഡ് പെർസെൻറ്റേജ് എന്ന് തന്നിട്ടുണ്ട് ഓപ്ഷൻ സി ഫോർട്ടി പെർസെൻറ്റേജ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ആ ഫോർട്ടി പെർസെൻറ്റേജ് ഫോർമാലിറ്റി ഹൈഡ് സൊല്യൂഷനാണ് നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫോർമാലിനായിട്ട് കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി പെർസെൻറ്റേജ് ഫോർമാലിറ്റി ഹൈഡ് ആണ് ഇറ്റ്സ് വുഡ് ബി കൺസിഡേർഡ് ആസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫോർമാലി അപ്പം മനസ്സിലായല്ലോ ഇന്ന് ക്വസ്റ്റ്യൻ നമ്പർ സെവൻ ആണ് ഫോളോയിങ് ആർ മൈക്രോ അനാറ്റമിക്കൽ ഫിക്സേറ്റീവ് എക്സെപ്റ്റ് അതായത് ഇവിടെ ക്വസ്റ്റിൻ എന്താണ് മൈക്രോ അനാറ്റമിക്കൽ ഫിക്സേറ്റീവ് അല്ലാത്ത ഒരാൾ ഈ കൂട്ടത്തിലുണ്ട് കണ്ടുപിടിക്കാനാണ് അല്ലേ ഓപ്ഷൻ എ സെങ്കേഴ്സ് ഫ്ലൂയിഡ് ഓപ്ഷൻ ബി ബോയിൻസ് ഫ്ലൂയിഡ് ഓപ്ഷൻ സി ബഫേഡ് ന്യൂട്രൽ ഫോർമാലി ഓപ്ഷൻ ഡി എന്താണ് ക്ലാർക്ക്സ് ഫ്ലൂയിഡ് അതിനകത്ത് ഈ മൈക്രോ അനാറ്റമിക്കൽ ഫിക്സേറ്റീവ്സ് എന്തിനാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ സെൽസിൻ്റെയും ടിഷ്യൂസിൻ്റെയൊക്കെ വേരിയസ് ലെയേഴ്സ് നല്ലതായിട്ട് പ്രിസർവ് ചെയ്ത് ഓരോന്നും തമ്മിലുള്ള റിലേഷനൊന്നും പോവാതെ അതിൻ്റെ സ്ട്രക്ചറൽ ആയിട്ടുള്ള എല്ലാ സംഭവത്തിനെയും എന്താണ് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈക്രോ അനാറ്റമിക്കൽ ഫിക്സേറ്റീവ്സ് യൂസ് ചെയ്യുന്നത് അതിനുള്ള ആണ് നമ്മുടെ ഫോർമാൽസ് അല്ലെ ന്യൂട്രോ ബഫർ ഫോർമാലിൻ അതുപോലെ സെങ്കേഴ്സ് ഫ്ലൂയിഡ് ബോയിൻസ് ഫ്ലൂയിഡ് ഇതെല്ലാം എന്താണ് മൈക്രോ അനാറ്റമിക്കൽ ഉള്ള എക്സാമ്പിൾ ആണ് അപ്പൊ ഇതിനകത്ത് ആ എക്സാമ്പിൾ ഇല്ലാത്ത ഒരാളാരാണ് നമ്മുടെ ക്ലാർക്സ് ഫ്ലൂയിഡ് ആണ് ക്ലാർക്സ് ഫ്ലൂയിഡ് ഫ്ലെമിങ്സ് ഫ്ലൂയിഡ് അതുപോലെ ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ് ഒക്കെ എന്താണ് സൈറ്റോളജിക് ഫിക്സേറ്റീവ് ആണ് അപ്പൊ മനസ്സിലായല്ലോ മൈക്രോ അനാറ്റമിക്കൽ ആ പേരിൽ നിന്ന് തന്നെ അറിയില്ല ആ സ്ട്രക്ചറിനെ അതുപോലെ ഓരോ ലെയറിലും വേരിയസ് ലെയേഴ്സ് ഒരു സെല്ലിന്റെ ആയിക്കോട്ടെ ടിഷ്യൂവിൻ്റെ ആയിക്കോട്ടെ വേരിയസ് ലെയേഴ്സിനെ നല്ല രീതിയിൽ പ്രിസർവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫിക്സേറ്റീവ്സിനെയാണ് നമ്മൾ മൈക്രോ അനാറ്റമിക്കൽ ഫിക്സേറ്റീവ്സ് എന്ന് പറയുന്നത് ഈ സെങ്കേഴ്സ് ബോയിൻസ് ബഫേഡ് ന്യൂട്രൽ ഫോർമാലിൻ ഫോർമാൽ സലൈൻ ഇതെല്ലാം എന്താണ് നമ്മുടെ മൈക്രോ അനാറ്റമിക്കൽ ഫിക്സേഴ്സ് ആണ് ഫിക്സേറ്റീവ്സ് ആണ് അത് കൂടാതെ ക്ലാർക്ക് അതുപോലെ തന്നെ ഫ്ലെമിങ്സ് കൂടാതെ ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ് ഇതൊക്കെയോ സൈറ്റോളജിക്കൽ ഫിക്സേറ്റീവ് ആണ് അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് ബെസ്റ്റ് ക്ലിയറിംഗ് ഏജന്റ് യൂസ്ഡ് ഫോർ റിസേർച്ച് പർപ്പസ് ഓപ്ഷൻ എ ക്ലോറോഫോം ഓപ്ഷൻ ബി സെഡാർവുഡ് ഓയിൽ ഓപ്ഷൻ സി സൈലീൻ ഓപ്ഷൻ ഡി തൊളുവിൻ നാല് ഓപ്ഷനുണ്ട് ഇതിനകത്ത് എല്ലാം നമുക്കറിയാം അല്ലേ ഒട്ടുമിക്ക ഒഴിച്ച് ബാക്കി എല്ലാം തന്നെ കോമൺലി യൂസ് ചെയ്യുന്ന ക്ലിയറിങ് ഏജൻറ്റാന്നറിയാം പക്ഷെ നമുക്കിതിനകത്തുനിന്ന് ഒരാളെ കണ്ടുപിടിക്കണം നമ്മൾ ഇവിടെ ക്ലിയറിങ് ഏജന്റ് ആയിട്ട് സൈലിൻ യൂസ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു തെറ്റ് വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇതിനകത്ത് അപ്രോക്സിമേറ്റ്ലി ഏറ്റവും നമ്മുടെ ആൻസറുമായിട്ട് സാമ്യമുള്ളതിനെ ഇവിടെ കണ്ടുപിടിക്കണം ഓപ്ഷൻ ബി സെഡാർ വുഡ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് സൈലിൻ ആണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്ലിയർ ക്ലിയറിങ് ഏജൻറ്റ് നമ്മുടെ ലബോറട്ടറിയിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും നമ്മൾ വർക്ക് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും സൈലിൻ ആണ് കൂടുതലും നമ്മൾ കണ്ടിരിക്കുന്നത് അല്ലേ പക്ഷേ ഈ സൈലിൻ എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് ക്ലിയറിങ് ഏജൻറ് ആണ് പക്ഷേ ഇത് കുറച്ചും കൂടി ഹസാഡസ് ആണ് സെഡാർ വുഡ് ഓയിലിനെ അപേക്ഷിച്ച് അപേക്ഷിച്ചവർ കുറച്ചും കൂടി ഹസാഡസ് ആണ് അതേസമയം സെഡാർ വുഡ് ഓയിലാണെങ്കിലും കുറച്ചും കൂടി കോസ്റ്റ് എഫക്റ്റീവാണ് അതുപോലെ എക്കോ ഫ്രണ്ട്ലി ആണ് സേഫാണ് സലൈനെ അപേക്ഷിച്ചവർ കുറച്ചും കൂടി സേഫാണ് അതുപോലെ ഹിസ്റ്റോളജി ഹിസ്റ്റോബത്തോളജിക്കൽ ലബോറട്ടറിയിൽ സൈലിന് പകരം നമുക്ക് വേണമെങ്കിൽ ഈ സെഡാർ വുഡ് ഓയിലും അതേ രീതിയിൽ തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ക്ലിയറിങ് ഏജൻ്റ് ആണ് അപ്പോൾ ഓപ്ഷൻ ബി സെഡാർ വുഡ് ഓയിൽ ആണ് നമുക്ക് കറക്റ്റ് ആയിട്ട് ക്ലോറോഫോമൊക്കെ ആണെങ്കിലും ചില സമയത്തൊരു മൂടൽ പോലെ നമുക്ക് ആ ഒരു സ്ലൈഡിനൊക്കെ ആ പ്രോപ്പർ ആയിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ നടത്താൻ അതിൻ്റെ ബുദ്ധിമുട്ടായിട്ട് വരും അപ്പം അത് കാരണം ഓപ്ഷൻ ബി സെഡാർ വുഡ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ബെസ്റ്റ് ക്ലിയറിംഗ് ഏജന്റ് മെയിൻ ആയിട്ട് പറയുന്നത് എന്താണ് റിസർച്ച് പർപ്പസിന് വേണ്ടിയിട്ടോ അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ക്വസ്റ്റൻ നമ്പർ നയൻ ഫോർ കട്ടിംഗ് തിൻ സെക്ഷൻസ് ഓഫ് മോസ്റ്റ് ടിഷ്യൂ ടെമ്പറേച്ചർ ഓഫ് ക്രയോസ്റ്റാറ്റ് ഷുഡ് ബി കെപ്റ്റ് ആറ്റ് ഓപ്ഷൻ എ മൈനസ് ട്വൻ്റി ഡിഗ്രീസ് സെൽഷ്യസ് ഓപ്ഷൻ ബി മൈനസ് ടെൻ ഡിഗ്രി സെൽഷ്യസ് ഓപ്ഷൻ സി മൈനസ് ഫൈവ് ഡിഗ്രി സെൽഷ്യസ് ഓപ്ഷൻ ഡി മൈനസ് ട്വൻ്റി ഫൈവ് ഡിഗ്രി സെൽഷ്യസ് ഈ ക്രയോസ്റ്റാറ്റ്സ് മെയിൻ ആയിട്ട് എന്തിനാണ് ഫ്രോസൺ ടിഷ്യൂ സാമ്പിൾസിനെ പ്രിസർവ് ചെയ്തുകൊണ്ട് തിൻ ആയിട്ടുള്ള സ്ലൈഡ് സെക്ഷൻസ് അതായത് സ്ലൈസ് ആയിട്ടുള്ള ടിഷ്യൂന് സ്ലൈസ് ആക്കി മാറ്റുക അല്ലെ ഫ്രോസൺ ആയിട്ട് ഒരു പെട്ടെന്ന് നമുക്ക് അർജന്റ് ബയോപ്സിസ് ഒക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ ഫിക്സേഷൻ ടിഷ്യൂ പ്രോസസ്സിങ് എംബോയിഡിങ് അങ്ങനെ ഒരു നീണ്ട സ്റ്റെപ്പിലേക്ക് പോവാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു മെത്തേഡാണ് ക്രയോസ്റ്റാറ്റ് വെച്ചിട്ട് തിൻ സെക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുക അതുപോലെ തന്നെ എന്താണ് ഫ്രോസൺ ടിഷ്യൂ സാമ്പിൾസിനെ പ്രിസർവ് ചെയ്യാനും നമുക്കിത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്യുക്കായിട്ടുള്ള ഡയഗ്നോസിസ് ഇതുവഴി നമുക്ക് കിട്ടും വെറൈറ്റി ഓഫ് ഡിസീസിൻ്റെ ഡയഗ്നോസിസ് പെട്ടെന്ന് നടക്കും ഏത് മെഡിക്കൽ കണ്ടീഷൻ ഇനിയിപ്പോൾ ന്യൂറോ മസ്കുലർ ഡിസീസിനെ വരെ നമുക്ക് ഈ ക്രയോസ്റ്റാറ്റ് യൂസ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഈ തിൻ സെക്ഷൻസ് ഏത് ടെമ്പറേച്ചറിലാണ് കട്ട് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ വന്നത് മൈനസ് ട്വൻ്റി ഡിഗ്രി ആണ് അതിന്റെ ആൻസർ വരുന്നത് മൈനസ് ട്വൻ്റി ഡിഗ്രി സെൽഷ്യസിലാണ് അങ്ങനെ ടിഷ്യൂ ടെമ്പറേച്ചർ ആയിട്ട് നമ്മൾ ഒരു ക്രയോസ്റ്റാറ്റ് കെപ്റ്റ് ചെയ്യുന്നത് ഇനി ക്വസ്റ്റ്യൻ നമ്പർ ടെൻ പേഴ്സ് പ്രഷൻ ബ്ലൂ റിയാക്ഷൻ ഈസ് ഡൺ ഫോർ ഡെമോൺസ്ട്രേഷൻ ഓഫ് ഓപ്ഷൻ എ റെിക്കുലി ഓപ്ഷൻ ബി ഹീമോസിഡറി ഓപ്ഷൻ സി കണക്റ്റീവ് ടിഷ്യൂ ഓപ്ഷൻ ഡി ഗ്ലൈക്കോജൻ നമുക്കറിയാം അല്ലേ റെക്റ്റിക്കുലി മെയിൻ ആയിട്ട് ഏതാണ് സിൽവർ ഇംപ്രഗ്നേഷ്യം മെത്തേഡ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഡെമോൺസ്ട്രേഷൻ നടത്തുന്നത് ഇനി കണക്റ്റീവ് ടിഷ്യൂ ആണെങ്കിലോ മാസൻസ് ട്രൈക്രോംസ്റ്റീൻ കേട്ടിട്ടുണ്ടോ മാസൻസ് ട്രൈക്രോംസ്ട്രെയിൻ അത് യൂസ് ചെയ്തിട്ടാണ് മെയിനായിട്ട് കണക്റ്റീവ് ടിഷ്യൂന് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് ഇനി നമുക്ക് ബാക്കിയുള്ളത് ഗ്ലൈക്കോജൻ അല്ലേ പാസ് എന്ന് കേട്ടിട്ടുണ്ടോ പെറയോഡിക് ആസിഡ് ഷിഫ്സ് ഇത് ഒരു ടൈപ്പ് ഓഫ് പോളിസാക്രൈറ്റ്സ് അങ്ങനെ ഗ്ലൈക്കോജൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്ലൈക്കോ പ്രോട്ടീൻസിനെയൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാസ് ചെയിൻ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ ബാക്കി മൂന്ന് പേര് എന്തിനാന്ന് എന്തിനാണെന്നറിയാം അപ്പൊ ഇനി ഹീമോസിഡറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പേഴ്സ് പ്രഷിൻ ബ്ലൂ ആ ഒരു ടേമിൽ നിന്ന് തന്നെ അറിയാം ഈ സ്റ്റെയിൻ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് അല്ലേ അയൺ ഡെപ്പോസിറ്റ് അയൺ ഡെപ്പോസിറ്റ് അതായത് ഹീമോസിഡറിൻ പോലെയുള്ള സംഭവങ്ങളുടെ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് പേഴ്സ് പ്രഷൻ ബ്ലൂ റിയാക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഓപ്ഷൻ ബി ഹീമോസിഡറിൻ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഇത് ഈ ഒരു പത്ത് ക്വസ്റ്റ്യൻസ് നമ്മൾ എപ്പോഴെങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ശരീരത്തിൽ ഇടാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക് യു ഓൾ